അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് വന്ന. ഒന്നല്ല, മൂന്ന് സന്തോഷങ്ങളുണ്ട്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നത്. മൂന്ന് സന്തോഷമുണ്ട്, മൂന്ന് സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത്. മക്കള് രണ്ടുപേരും സ്കൂളിൽ പോയി. ഇന്ന് ഫവാസ് മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. ഫവാസിന് പനിയായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് സ്കൂളിൽ പോവാത്ത? പറ അവരടുത്ത് പറയാ. അല്ലെങ്കിൽ പോയേനെ, അവന് പനി ആയതുകൊണ്ടാണ് സ്കൂളിൽ പോവാത്തത്. അപ്പൊ തമ്മിലിൽ നിങ്ങൾ കണ്ടല്ലോ, അൽഹംദുലില്ലാ നമുക്ക് ആദ്യത്തെ യൂട്യൂബ് മണി വന്നിട്ടുണ്ട്. രണ്ടു വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. അൽഹംദുലില്ലാ ഇപ്പോഴാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയത്. ഇതുവരെ എൻ്റെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചാനലിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാ വരുമാനം എന്ന രീതിയിൽ കുറച്ച് പൈസ കിട്ടി, അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതാണ് ആദ്യത്തെ സന്തോഷം, അത് തന്നെയാണ്. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുമ്പോൾ ചാനലിലേക്ക് കുറച്ച് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. 12K ഫാമിലി ആയിട്ടുണ്ട് നമ്മുടെ ചാനല്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 10K ആയപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചത്, അപ്പം നടന്നില്ല. പിന്നെ അടുത്ത സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീഡിയോ 1 മില്യൺ വ്യൂ ആയിട്ടുണ്ട്. 1 മില്യൺ വ്യൂ, അത് നമ്മുടെ ഒരു ഷോർട്സ് വീഡിയോ ആണ്. കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത നാത്തുൻ്റെ മകളുടെ കല്യാണത്തിന് അടുത്തൊരു ഷോർട്ട് വീഡിയോ ആണ്. അത് 1 മില്യൺ ആയിട്ടുണ്ട്. അതിലും ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയോന്നൊക്കെ. 2 വർഷമായല്ലേ ചാനലൊക്കെ തുടങ്ങിയിട്ട്. അപ്പം എല്ലാവരും ഒക്കെ വിചാരിക്കുന്നത് എനിക്ക് നേരത്തെ തന്നെ പൈസയൊക്കെ കിട്ടി, ഞാൻ പറയാത്തതാണെന്നൊക്കെയാണ്. അങ്ങനെയൊന്നും അല്ല, എനിക്കിപ്പോഴാണ് പൈസ കിട്ടിയത്. നേരത്തെ തന്നെ എനിക്ക് പൈസ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനെ പറ്റിയിട്ട്. ഞാൻ ID വെരിഫിക്കേഷൻ ചെയ്ത സമയത്ത് എൻ്റെ കുറച്ച് ഡോളറൊക്കെ നഷ്ടമായി. അങ്ങനെയാണ് എനിക്ക് പൈസ കയ്യിൽ കിട്ടാനായിട്ട് താമസിച്ചത്. ആ സമയത്ത്, ആ പൈസ നഷ്ടമായ സമയത്ത് ഒരു വീഡിയോ വൈറലാവുകയും ചെയ്തിരുന്നു. ആ പൈസ എല്ലാം അതിൽ പോയി. പിന്നീട് കിട്ടിയ തുകയാണിത്. തുക എത്രയാണെന്ന് ഞാൻ പറയാം, എല്ലാവർക്കും അറിയാൻ ആഗ്രഹം കാണും. എന്നെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ 3 മക്കളുണ്ട്. അപ്പം മക്കൾ അത്യാവശ്യം വലുതായി. മൂത്ത ആള് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇളയാള് ഇപ്പം നഴ്സറിയിലായിട്ടേ ഉള്ളൂ. അപ്പം നല്ല ജോലി തിരക്കുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ. വേറെ ആരുമില്ല സഹായിക്കാനായിട്ടൊന്നും, വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം. ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, ഹസ്ബൻഡ് ഇവിടെ ഒരു കട നടത്തുകയാണ്. അപ്പം ഹസ്ബൻഡ് നാട്ടിലുണ്ട്. അപ്പം എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ചാനലിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ വ്ളോഗുകളും കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പിൻ്റെ ആവശ്യമൊന്നും വരാറില്ല. വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. പക്ഷേ അതിൽ നിന്നൊരു വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു പ്രചോദനമാവുമല്ലോ. ഏതൊരു വീട്ടമ്മയെ സംബന്ധിച്ചും എന്തെങ്കിലുമൊക്കെ രീതിയിൽ 10 രൂപ വരുമാനം ഉണ്ടെങ്കിൽ അവർക്കൊരു നമ്മുടെ കുടുംബം കൊണ്ടുപോകാനായിട്ട് അവർക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം. ആണുങ്ങൾ മാത്രം സമ്പാദിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സ്ത്രീകൾക്കും ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് 10 രൂപ വരുമാനം ഉണ്ടാക്കണമുണ്ട്, തെറ്റൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇക്കട ചോദിച്ചിരുന്നു, ഇക്ക ഇതുപോലെ ഞാനൊരു ചാനൽ തുടങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു നീ തുടങ്ങിക്കോന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഇക്ക വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല, ചാനൽ തുടങ്ങിത്തരിക അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വരും, ആൾക്കാരൊക്കെ അതും ഇതൊക്കെ പറയും ചാനൽ തുടങ്ങി. എൻ്റെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഈ ഏരിയയിൽ തന്നെ ഇല്ല അങ്ങനെ യൂട്യൂബ് ചാനൽ നടത്തുന്ന സ്ത്രീകളോ അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞ ഒരുപാട് വിമർശനങ്ങൾ നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ പറയും, എല്ലാവരും പറയും. അപ്പോൾ കുറഞ്ഞ് അവരുടെ ചിലവിനല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്, നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. എന്നിട്ടും ഇക്കടുത്ത് ഞാൻ പറഞ്ഞിക്ക എനിക്കൊരു ചാനൽ തുടങ്ങിത്താ എന്ന് പറഞ്ഞിട്ട് ഇക്ക അത്ര വലിയ മൈൻഡൊന്നും കാണിച്ചില്ല. ഞാൻ വെറുതെ ഓരോ ആഗ്രഹങ്ങളൊക്കെ പറയും, ആ കൂട്ടത്തിൽ ഇതും ഇക്ക അങ്ങ് തള്ളിക്കളഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്ന കാരണം ഞാൻ തന്നെ ഒരു ചാനൽ തുടങ്ങി. ഞാൻ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ കാച്ച ഒരു സപ്പോർട്ടയുടെ ഫോട്ടോ പറിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഐസ്ക്രീം ഉണ്ടാക്കിയാണ് ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് ഇക്ക അടുത്ത് പറഞ്ഞത്. അപ്പം ഇക്ക നല്ല കാര്യം ഒന്നും പറഞ്ഞില്ല, സന്തോഷം തന്നെയായിരുന്നു. പിന്നെ കമൻറ്റുകളൊക്കെ കണ്ടപ്പോഴും ഇക്കൊക്കെ വേറെ വലിയ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ ആദ്യമേ ഇക്ക അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് കമൻറ്റുകൾ പറയും. നമുക്ക് ആർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, ആർക്കും ആദ്യം അത്ര ദഹിച്ചൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു, ആർക്കും അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പയമ്മയും എതിരൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എൻ്റെ ഹസ്ബൻഡും എതിരൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം
ഇവിടെ രണ്ടുപേരുടെയൊക്കെ ഇഷ്ടം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നെ അവർ തന്ന സ്വാതന്ത്ര്യം ഒരിക്കലും ദുരുപയോഗം ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചാനൽ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുതന്നെ ആയാലും കമൻറ്റ് ചെയ്യുക. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അങ്ങനെയൊന്നുമില്ല, എന്തുതന്നെ ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് പേര് എനിക്ക് ഡിസ്ലൈക്ക് ബട്ടൺ നിരന്തരം അടിച്ച് എന്താണ് അവർ വിചാരിക്കുന്നത്, ഈ ഡിസ്ലൈക്ക് ബട്ടൺ അടിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് തളർന്നു പോകും എന്നുള്ള അർത്ഥത്തിലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ അവർ വീഡിയോ കണ്ടിട്ടല്ല ഡിസ്ലൈക്ക് ബട്ടൺ അടിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടനെ തന്നെ അവർ ഡിസ്ലൈക്ക് ബട്ടൺ അടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളത് വീഡിയോ ഒരു 5 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ അത് 5 മിനിറ്റ് നിങ്ങൾ കണ്ടു നോക്കൂ. ഇഷ്ടമാണെങ്കിൽ കണ്ടാൽ മതി, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. കണ്ടു നോക്കി നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിക്കണം. ഡിസ്ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ഒരു ബട്ടൺ നമുക്ക് യൂട്യൂബ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതിലൊന്നും എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ തുക എത്രയാണെന്ന് ഞാൻ പറഞ്ഞില്ല ഇതുവരെയും. നമുക്ക് കിട്ടിയത് നമുക്ക് കൃത്യമായിട്ട് തുക പറയാൻ പാടില്ല എന്നുള്ള ഒരു പോളിസി ഉണ്ട് യൂട്യൂബിൽ. നമുക്ക് കിട്ടിയ തുക നമ്മൾ കറക്റ്റായിട്ട് പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കറക്റ്റ് തുക പറയുന്നില്ല, ഏകദേശ തുക പറയാം. ഒരു 150 ഡോളറിന് അടുപ്പിച്ചാണ് കിട്ടിയത്. വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ നേരിട്ട് വന്നിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു യൂട്യൂബ് മണിയൊക്കെ കിട്ടുമ്പോൾ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.